ഓം ശ്രീ സായിരാം. ശ്രീ സത്യസായി ആനന്ദദായി തുടരുന്നു. 1946 ഒക്ടോബർ 25 വെള്ളിയാഴ്ച വെള്ളിപ്പടിയാമി ദിവസം ഭവതാരകനായ സ്വാമി ഞങ്ങളുടെ ഗ്രഹത്തിൽ വരേണ്ട ദിവസം. ഞങ്ങൾ എല്ലാവിധ ഒരുക്കങ്ങളും ചെയ്ത് കാരഞ്ചി മഹളിൽ താമസിച്ചിരുന്ന സ്വാമിയെ കൊണ്ടുവരാൻ വേണ്ടി അങ്ങോട്ട് പോയി. സ്വാമി വിശ്രമിക്കുകയാണെന്ന വിവരമാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. ഞങ്ങളവിടെ കാത്തുനിന്നു. വലിയ ചെമ്പുപാത്രങ്ങളിലും കുട്ടകളിലുമായി ധാരാളം ഭക്ഷ്യപദാർത്ഥങ്ങൾ കാരഞ്ചി മഹലിൽ നിന്ന് കൊണ്ടുവന്ന് അവിടെ കാത്തുനിന്നിരുന്ന വാഹനങ്ങളിൽ നിറയ്ക്കുന്നത് ഞങ്ങൾ കണ്ടു. ധാരാളം ആളുകൾ അവരുടെ കാറുകളുമായി കാത്തു നിൽക്കുന്നതും ഞങ്ങൾ കണ്ടു. സംഗതി എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ സ്വാമിയെ അവർ കെദ്ദയിലേക്ക് കൊണ്ടുപോവുകയാണെന്നാണ് അറിഞ്ഞത്. കെദ്ദ എന്നാൽ കാട്ടാനകളെ പിടിക്കൽ. ഞങ്ങൾക്ക് നിരാശ തോന്നി. ദർശനമെങ്കിലും കിട്ടുമല്ലോ എന്ന് ഞങ്ങൾ ആശിച്ചു. വൈകുന്നേരം 6 മണിക്കാണ് സ്വാമി എഴുന്നേറ്റത്. കെദ്ദ പരിപാടി വേണ്ടെന്ന് വെച്ചതായി ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞു. എഴുന്നേറ്റ ഉടനെ മുഖം കഴുകിയ ശേഷം സ്വാമി പറഞ്ഞു, എനിക്ക് കുടിക്കാനൊന്നും വേണ്ട, എനിക്ക് കണ്ണമ്മയുടെ വീട്ടിലേക്ക് പോകണം. അത്യുദാരനായ സ്വാമി താഴേക്കിറങ്ങി വന്നു. ഞങ്ങളുടെ നേരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, നമുക്ക് പോകാം. ഞങ്ങളുടെ സന്തോഷത്തിന് അതിലുണ്ടായിരുന്നില്ല. സക്കമ്മയുടെ കാറിലാണ് സ്വാമി ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നത്. സ്വാമിയുടെ കൂടെ എൻ്റെ ഭർത്താവും സക്കമ്മയും ഞാനും ഉണ്ടായിരുന്നു. വാതിൽപ്പടിയിൽ വെച്ച് തന്നെ ഭഗവാന് ഞങ്ങൾ ആരതി കാണിച്ച് വീടിനകത്തേക്ക് ആനയിച്ചു. 1-ാമത്തെ നിലയിലെ ജനവാതിലുകൾ തുറന്നപ്പോൾ ദീപാലംകൃതമായ മൈസൂർ രാജകൊട്ടാരം കാണുമാറായി. ചെറുതായി മഴ പെയ്യാൻ തുടങ്ങി. എൻ്റെ അമ്മ നാരങ്ങാ നീരും മധുര പദാർത്ഥങ്ങളും സ്വാമിയുടെ മുമ്പിൽ വെച്ചു. കുറച്ചു മാത്രം അദ്ദേഹം സ്വീകരിച്ചു. കാലാവസ്ഥ തണുപ്പായതിനാൽ നാരങ്ങാനീര് സ്വാമി വേണ്ടെന്ന് വെച്ചു. സ്വാമി ചോദിച്ചു, ഇത്രയധികം പണം നീ എന്തിനാണ് ചെലവഴിക്കുന്നത്? എനിക്ക് മധുരപദാർത്ഥങ്ങൾ ഇഷ്ടമല്ലെന്ന് നിനക്കറിഞ്ഞുകൂടെ? രസവും ചോറും തരികയാണെങ്കിൽ അത് മാത്രം മതി. നിങ്ങൾ ഇത്രയൊക്കെ വിഷമിച്ച് ഒരുക്കങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് തന്നെ വരാൻ മടിക്കുന്നത്. സക്കമ്മയ്ക്ക് നല്ല സുഖമില്ലായിരുന്നു. അവർക്ക് പാൽക്കഞ്ഞി ഉണ്ടാക്കാൻ സക്കമ്മ ഞങ്ങളോട് പറഞ്ഞു. ജനവാതിലിലൂടെ മൈസൂർ കൊട്ടാരം നോക്കിക്കൊണ്ട് സ്വാമി പറഞ്ഞു, നോക്കൂ ഈ കൊട്ടാരം എത്ര ഗംഭീരം. ദീപങ്ങൾ, കണ്ണുകൾക്ക് ഉത്സവം, പൂക്കളെയും വിളക്കുകളെയും ഞാൻ ഇഷ്ടപ്പെടുന്നു. അമ്മായി, പ്രശാന്തി മന്ദിരം കൂടി ഇതേ മന്ദിരം പോലെ അലങ്കരിക്കണം. വെള്ളിപ്പടിയാമി ഉത്സവം കാരണമായി കൊട്ടാരം മുഴുവനും ദീപാലംകൃതമായിരുന്നു. കൊട്ടാരത്തിലെ വിളക്കുകൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു സ്വാമി. രാജാവിൻ്റെ ക്ഷണപ്രകാരം താൻ പ്രസ്തുത കൊട്ടാരം സന്ദർശിച്ചിട്ടുണ്ടെന്ന് സ്വാമി പറഞ്ഞു. രാജാവിൻ്റെ മകൾ ഗായത്രിക്ക് താനാണ് നാമകരണം ചെയ്തതെന്നും സ്വാമി പറഞ്ഞു. പാദപൂജ ചെയ്യാൻ അനുമതി തരണമെന്ന് ഞങ്ങൾ സ്വാമിയോട് പ്രാർത്ഥിച്ചു. ഞങ്ങൾ സ്വാമിയെ മാല ചാർത്തി. പിന്നീട് നിറഹൃദയത്തോടെ പാദപൂജ നടത്തുകയും ചെയ്തു. പ്രസാദ വിതരണത്തിന് ശേഷം അതിഥികൾ പിരിഞ്ഞുപോയി. എൻ്റെ അമ്മ കുട്ടികൾക്ക് രാത്രി ഭക്ഷണം വിളമ്പാൻ ആഗ്രഹിച്ചു. കാരണം കുട്ടികൾ ഉറങ്ങിക്കഴിഞ്ഞാൽ സ്വാമിക്ക് ഭക്ഷണം കൊടുക്കാമല്ലോ. ഇത് കേട്ട് സ്വാമി പറഞ്ഞു, അമ്മായി, ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണ് ഞാൻ അവിടെ നിന്നും ഭക്ഷണം കഴിക്കാതിരുന്നത്. മറ്റ് ആൺകുട്ടികളോടൊപ്പം ഈ ആൺകുട്ടിക്കും ഭക്ഷണം വിളമ്പോ? ഞാൻ എല്ലാവരുടെയും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. നിങ്ങൾ എൻ്റെ കൂടെ ഇരിക്കുന്നില്ലെങ്കിൽ ഞാൻ ഭക്ഷണം കഴിക്കില്ല. ഞങ്ങളെല്ലാം സ്വാമിയുടെ ചുറ്റുമായിരുന്നു. അമ്മ ഭക്ഷണം വിളമ്പി. സ്വാമി പറഞ്ഞു, അമ്മായി, ചിത്രാനം വളരെ നന്ന്. പായസം എനിക്കിഷ്ടമല്ല, അത് കുറച്ച് മാത്രം എടുക്കാം. കണ്ണുകളിൽ ഒരു കള്ളച്ചിരിയോടെ ഒരു ചെറു ശിശു മറ്റു ശിശുക്കളെ കളിയാക്കുന്നത് പോലെ സ്വാമി അനുകരിച്ച് സംസാരിച്ചു. എന്നിട്ട് സക്കമ്മയോട് പറഞ്ഞു, ഓ സക്കമ്മ, ഈ ചിത്രാനവും വെണ്ടയ്ക്കാ സാമ്പാറും കോസാമ്പരിയും വടയും ഒന്നും നിങ്ങൾക്ക് തിന്നാൻ വിധിച്ചിട്ടില്ല, ദയനീയം. എൻ്റെ ഭർത്താവിൻ്റെ നേരെ തിരിഞ്ഞുകൊണ്ട് സ്വാമി പറഞ്ഞു, സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാൾ ഏറെ ബുദ്ധിമുട്ടുകളുണ്ട്. പുരുഷന്മാർക്ക് പണം സമ്പാദിക്കുന്ന കാര്യത്തെപ്പറ്റി മാത്രമേ ചിന്തിക്കേണ്ടതുള്ളൂ. സ്ത്രീകൾക്ക് കുട്ടികളെ 9 മാസം ചുമന്ന് നടക്കണം. പിന്നീട് അവരെ വളർത്താൻ രാവും പകലും വിഷമിച്ചുകൊണ്ടിരിക്കണം. ഭർത്താവിൻ്റെ ക്ഷേമം നോക്കണം. അതിഥികളെ പരിചരിക്കണം. വീട് തന്നെ നോക്കി നടത്തണം. അതിനാൽ എപ്പോഴെങ്കിലും ഒരിക്കൽ അവൾ ദേഷ്യപ്പെട്ടാൽ അവളോട് ക്ഷമിക്കുക. ഭക്ഷണശേഷം എൻ്റെ അമ്മയോട് സ്വാമി ഭക്ഷണം കഴിക്കാൻ ആവശ്യപ്പെട്ടു. പിന്നീട് ഞങ്ങളെല്ലാവരും സ്വാമിയുടെ മുമ്പിൽ തന്നെ ഇരുന്നു. ഞങ്ങളോട് പാട്ടുപാടാൻ ഭഗവാൻ പറഞ്ഞു. ഞാനും എൻ്റെ സഹോദരിയും, നീവേ ഗതിയാനി നീനു നേരാ നമ്മിതി, അതായത് അങ്ങാണ് എൻ്റെ രക്ഷകനെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന പാട്ടുപാടി. ഭക്തന്മാരിലൊരാൾ ഹോമറെഡ്ഡി മല്ലമ്മയുടെയും ത്യാഗരാജ ഭാഗവതരുടെയും ജീവചരിത്രത്തെ ആസ്പദമാക്കിയുള്ള ചലച്ചിത്രങ്ങൾ കാണാൻ നിർബന്ധിച്ചു എന്ന് സ്വാമി പറഞ്ഞു. അത്തരം ചിത്രങ്ങൾ കാണണമെന്നും അത് ഭക്തിവികാരം ഉണ്ടാക്കുമെന്നും സ്വാമി ഞങ്ങളോട് പറഞ്ഞു. അവിടത്തേക്ക് വേണ്ടി തയ്യാറാക്കിയിരുന്ന കിടക്കയിൽ സ്വാമി ഇരുന്നു. സക്കമ്മ പോകാൻ വേണ്ടി എഴുന്നേറ്റപ്പോൾ കൃത്യം 7 മണിക്ക് ഇവിടെ എത്താൻ ഡ്രൈവറോട് പറയണമെന്ന് സ്വാമി അവരോട് പറഞ്ഞു. കിടക്കയിൽ കിടന്നുകൊണ്ട് സ്വാമി ഞങ്ങളോട് പറഞ്ഞു,
ലോകത്തെ എല്ലാ ജനങ്ങളും ഒരു ദൈവത്തെ അല്ലെങ്കിൽ വേറൊരു ദൈവത്തെ ആരാധിക്കുന്നു. ഏത് ദൈവമായാലും ദൈവനാമം ജപിക്കുകയാണെങ്കിൽ അതുതന്നെ ധാരാളം. അമ്മായി, മനസ്സ് മാധവനും ശരീരം ലോകത്തിനും, ഇത് ഓർക്കുക. നിങ്ങൾ എന്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങൾ എന്നെ ഓർത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതുതന്നെ ധാരാളം. ഇവിടെ വരുന്നതിന് മുമ്പ് പുട്ടപക്ഷി ബസവരാജ് ഉർസിൻ്റെ കുടുംബത്തിന് ഞാൻ ഗംഗാജലം ഉണ്ടാക്കി കൊടുത്തു. നേരം വളരെ വൈകിയതിനാൽ ഞങ്ങളോട് പോയി കിടന്നുകൊള്ളാൻ അവിടുന്ന് പറഞ്ഞു. നേരം പുലർന്നു. ഞങ്ങൾ സ്വാമിക്ക് പ്രാതൽ തയ്യാറാക്കി. അവിടുന്ന് ഉണരുന്നതും കാത്തുനിന്നു. പിന്നീട് പല്ല് തേച്ചുകൊണ്ടിരിക്കെ സ്വാമി എന്നോട് ചോദിച്ചു, അമ്മായി, നീ എൻ്റെ പാദങ്ങൾ ശ്രദ്ധിച്ചുവോ? സ്ത്രീകളുടേതുപോലെ അവ ചെറുതാണ്. ഇത്ര ചെറിയ പാദങ്ങളുള്ള പുരുഷന്മാരെ നീ കണ്ടിട്ടുണ്ടോ? ഇത് പറഞ്ഞുകൊണ്ട് സ്വാമി ഉച്ചത്തിച്ചിരിച്ചു. അത് കണ്ടപ്പോൾ എനിക്ക് സംശയം. ഈ അവതാരത്തിൽ അദ്ദേഹം എന്തുകൊണ്ട് സ്ത്രീരൂപം സ്വീകരിച്ചില്ല എന്ന് കുറച്ചുകാലം മുമ്പ് പുട്ടവർത്തിയിൽ വെച്ച് ഞാൻ സ്വാമിയോട് ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരമാണോ ഇത്? അല്ലെങ്കിൽ അവിടുന്ന് ശിവനും പാർവതിയും ഒന്നിച്ചതാണെന്ന് പറയുകയാണോ? മുഖം കഴുകാൻ വേണ്ടി ഞാൻ സ്വാമിയുടെ കൈകളിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഒരു ടവൽ കൊണ്ട് സ്വാമിയുടെ പാദങ്ങൾ ഞാൻ തുടച്ചു. അകത്തു വന്നപ്പോൾ സ്വാമി പറഞ്ഞു, ബ്രഹ്മചര്യം നയിക്കുന്നത് നിന്റെ ആധ്യാത്മീയ വളർച്ചയ്ക്ക് നല്ലതാണ്. പ്രാതലിന് ശേഷം ദാരിജു പാവ സായിനാഥ, അതായത് സായിനാഥ ശരിയായ മാർഗം അങ്ങ് കാണിച്ചു തരില്ലേ എന്ന ഗാനം സ്വാമി ആലപിച്ചു. സ്വാമി പോകാനൊരുങ്ങവേ ഞങ്ങളെ മറക്കരുതേ എന്ന് എൻ്റെ അമ്മ സ്വാമിയോട് പ്രാർത്ഥിച്ചു. ഞങ്ങളെ അവിടുത്തെ മനസ്സിൽ എല്ലായ്പ്പോഴും സൂക്ഷിക്കാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നും അമ്മ ചോദിച്ചു. സ്വാമി ഒരു കഷ്ണം കടലാസ് ചോദിച്ചു വാങ്ങി അതിൽ ഈ ഗാനം എഴുതി. മരിച്ചിതി വേമോ മതിലോ മമ്മോ സായിനാഥ പ്രഭുവ, അതായത് സായിനാഥ പ്രഭുവെ, ഞങ്ങളെ മനസ്സിൽ സൂക്ഷിക്കാൻ അങ്ങ് മറന്നുപോയോ? ആ കടലാസ് ഞങ്ങൾക്ക് സ്വാമി തന്നു. ആ പാട്ട് എപ്പോഴും പാടാൻ പറഞ്ഞു. സായിനാഥൻ തൻ്റെ അനുഗ്രഹം ഉറപ്പായും പ്രദാനം ചെയ്യുമെന്ന് ഉറപ്പു തന്നു. കുറച്ച് മധുരപദാർത്ഥം ബാംഗ്ലൂരിലെ ഭക്തയായ ശ്രീമതി അങ്കമ്മയ്ക്ക് വേണ്ടി പൊതിഞ്ഞു വയ്ക്കാൻ സ്വാമി ഞങ്ങളോട് പറഞ്ഞു. കാർ വന്നിരുന്നു. ഞങ്ങൾ സ്വാമിക്ക് മാല ചാർത്തി പാദ നമസ്കാരം ചെയ്തു. അവിടുന്ന് കാറിൽ കയറി ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളോട് യാത്ര പറഞ്ഞു. നമ്മുടെ സ്വാമി വളരെ വേഗം യാത്ര തിരിച്ചു. ജയ് സൈറാം.